ഹായ്, അസ്സലാം അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മട്ട അരിയും എഗ്ഗും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി അടുപ്പിലൊരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വലിയ ഉള്ളി ചെറുതാക്കി മുറിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് നല്ലതുപോലെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൊടികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മുട്ടയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഒക്കെ ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പുട്ടുപൊടി തയ്യാറാക്കാം. അതിന് ഞാനിവിടെ മട്ട അരി ഈ ഒരു ബൗളിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 4 മണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്നു. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിതവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാട്ടെ നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ 2 ട്രിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പുട്ടുപൊടി കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അല്പം വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് പൊടി എടുത്തിട്ട് പ്രസ് ചെയ്ത് നോക്കിയാൽ ബൗൾസായി കിട്ടും വേണം. അതുപോലെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകും വേണം. ഇതാണ് നമ്മുടെ പുട്ടുപൊടിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പുട്ടുകുറ്റിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാല എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പുട്ടുകുറ്റി എടുത്തിട്ട് സാധാ നമ്മുടെ പുട്ട് തയ്യാറാക്കുന്ന പോലെ തന്നെ തേങ്ങക്ക് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് പൊടി, അതേപോലെ മസാല പൊടി അങ്ങനെ ഇട്ടെടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മസാലപ്പൊട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂടോടുകൂടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പിന്നെ കറിയൊന്നും നമുക്ക് ആവശ്യമില്ല.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, വെറുതെ പറയല്ല. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണം. അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.